Hi friends, ellavarkkum Aluva'S Kitchen-inte pudiyoru video-ilekku swagatham. Innu njan 1 kilo beef kondu undakkunna stew-inte recipe aayittanu vannekkanathu. Oru 20 perku vare allengil oru 16 perku vare okka kazhikkanayittu ee stew undavum. Appo adu engane thayyaarakkane ennu nokka. Njan oru urulli adappattu vechittu adilekku oru 3 tablespoon olam velichennayanu ozhichu koduthekkanathu. Njan velichennay neyyum cherthaanu undakkanathu. 1/2 tablespoon olam nalla neyy ozhichu kodukkanundu. Ini idu randum choodayi varum adilekku. ഒരു 10 ഏലക്കായ ഒരു 8 ഗ്രാംബൂ ഒരു 2 ടേബിൾസ്പൂണോളം കുരുമുളക് പിന്നെ ഒരു 3 കഷ്ണം പട്ട പട്ട എന്ന് വെച്ചാൽ ഒരു 2 ഇഞ്ച് വലുപ്പത്തിലൊക്കെയുള്ള 3 കഷ്ണം പട്ട ഇത്ര സാധനങ്ങൾ ചെറുതായിട്ടൊന്ന് ചതച്ചിട്ടുണ്ട് ഒരുപാട് പൊടിഞ്ഞു പോകാണ്ട് ജസ്റ്റ് ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് ചതച്ചെടുത്താണ് അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി അത് നന്നായിട്ട് ചൂടായി അതിൻ്റെ ഫ്ലേവറൊക്കെ അതിലേക്ക് ഇറങ്ങിയതിന് ശേഷം വേണം നമുക്ക് ബാക്കി സാധനങ്ങൾ ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ അതൊന്ന് ചൂടായി വരട്ടെ എന്നിട്ട് ഞാൻ ഇതിലേക്ക് എടുത്തേക്കുന്നത് ഒരു 2 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത് ഒരു 10 പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു 4 സവാള നൈസ് ആയിട്ട് അതായത് നീളത്തിൽ വളരെ കനം കുറച്ചരിഞ്ഞതാണ് എടുത്തേക്കുന്നത് അപ്പോൾ പച്ചമുളകിൻ്റെ അളവ് അവരവരുടെ എരിവിനനുസരിച്ച് കുറയ്ക്കാട്ടോ കുരുമുളക് ഇത്തിരി ചേർത്തിട്ടുണ്ട് പച്ചമുളക് ഇവിടെ എരിവ് ഇഷ്ടമുള്ളത് കൊണ്ടാണ് അത്രയും പച്ചമുളക് ഇട്ടത് എരിവ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഒരു 4 പച്ചമുളകൊക്കെ ചേർത്താൽ മതിയാവും അല്ലെങ്കിൽ എരിവ് കൂടിപ്പോകും അതുകൊണ്ടാണ് പറയുന്നത് ഞാനിപ്പോൾ ഒരു 10 എണ്ണം എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അത് നല്ലപോലെ ചൂടായിട്ടുണ്ട് ഞാൻ അതിലേക്ക് ആദ്യം തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചേക്കണം ജൂലിയൻ കട്ട് ചെയ്ത് വെച്ചേക്കണം ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇഞ്ചി ഒന്ന് വാടിയതിന് ശേഷം വേണം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ആ ഇഞ്ചി ഒന്ന് മൂത്ത് വരട്ടെ മസാലയുടെ എല്ലാം കൂടെ കിടന്ന് നല്ലൊരു മണമായിരിക്കും ഇത് മൂത്ത് വരുമ്പോൾ മസാലകളെല്ലാം ഒന്ന് മൂക്കണം എന്ന് വിചാരിച്ച് കരിഞ്ഞു പോകരുത് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതിയായ ഇതിൽ കിടന്നിട്ട് ഇപ്പോൾ ഇഞ്ചി ആയിട്ടുണ്ട് ഇനി ഞാൻ എടുത്തു വെച്ചേക്കണം സവാളയും പച്ചമുളകും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കണം ഒരുമിച്ച് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് ജസ്റ്റ് ഒന്ന് വഴന്ന് കിട്ടിയാൽ മതി ഒരുപാടൊന്നും വഴന്ന് ബ്രൗൺ കളറൊന്നും ആവണ്ട എന്നാൽ നല്ല സോഫ്റ്റായി കിട്ടണം അത്രേ ഉള്ളൂ ഇപ്പോൾ അതിലേക്ക് എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലപോലെ ഇളക്കി കൊടുക്കാം ഇനി അത് നല്ലപോലെ ഇളക്കി ഒന്ന് സോഫ്റ്റാക്കി എടുക്കുക ആവശ്യത്തിന് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വാടിക്കിട്ടും ഇറച്ചി ഞാൻ ഉപ്പിട്ടാണ് വേവിച്ചേക്കണത് ഇറച്ചി വേറെ ഒന്നും ചെയ്തിട്ടില്ല 1 കിലോ ബീഫ് നന്നായിട്ട് കഴുകി ഡ്രെയിൻ ചെയ്ത് അതിലേക്ക് കുരുമുളക് പൊടിയും ഉപ്പും ഇഞ്ചിയും ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ചിട്ട് അത്രയും മാത്രമാണ് ഇട്ടിട്ടുള്ളൂ വേറെ ഒന്നും ഇട്ടിട്ടില്ല അതും കൂടി ഇട്ട് നല്ലപോലെ വേവിച്ചെടുത്തേക്കണതാണ് ഉരുളക്കിഴങ്ങും ക്യാരറ്റും പുഴുങ്ങിയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അത്രേ ഉള്ളൂ കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ഈ ഇറച്ചിയുടെ കൂടെ ഇട്ടാൽ പിന്നെ ഇറച്ചിയുടെ ടേസ്റ്റ് മാറിപ്പോകും അതുകൊണ്ടാണ് ഉരുളക്കിഴങ്ങും ക്യാരറ്റും പുഴുങ്ങിയിട്ട് അരിഞ്ഞെടുത്തതാണ് പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുക കറിവേപ്പില നല്ലോണം ചേർക്കുന്നത് നല്ല ടേസ്റ്റാണ് ഇഷ്ടം ഉണ്ടാക്കുമ്പോൾ അപ്പോൾ അത് നല്ലപോലെ ആയി വരട്ടെ എന്നിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ചേർക്കാനായിട്ട് ഇറച്ചി നല്ലപോലെ വെന്തിട്ടുണ്ടാവണം കാരണം ഇതിൽ വേറെ വേവാൻ സമയം എടുക്കില്ല അതുകൊണ്ട് ഇത് നമ്മളെല്ലാം മിക്സ് ചെയ്തെടുക്കൽ മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇറച്ചിയുടെ വേവ് കൃത്യമായിരിക്കണം ഇതിലിട്ട് വേവിക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഇറച്ചി ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ നന്നായിട്ട് പറ്റിച്ച് നെയ്യുള്ള ഇറച്ചിയാണ് അതുകൊണ്ടാണ് നെയ്യ് ഉരുകിയത് വീഴണത് കുരുമുളകും ഇഞ്ചിയും ഉപ്പും ഇത്ര സാധനം ചേർത്ത് കുക്കറിൽ തന്നെയാണ് വെച്ചത് ഞാൻ നന്നായിട്ട് വേവിച്ചെടുത്തേക്കണം ഇനി അത് അതിലേക്ക് ഇട്ടിട്ട് ഒരു 5 മിനിറ്റോളം നമ്മളൊന്ന് ഇളക്കി ആ മസാലയും സവാളയും എല്ലാം കൂടി ഇഞ്ചിയുടെ ഫ്ലേവറും എല്ലാം കൂടി ഈ ഇറച്ചിയിലേക്ക് ഒന്ന് പിടിക്കണം ഇറച്ചി ഒന്ന് അതിൽ കിടന്നൊന്ന് വഴണ്ടു വരണം അത്രേ ഉള്ളൂ അതിട്ട് കൊടുക്കുക കേട്ടോ അതൊന്നായതിന് ശേഷം വേണം നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട് ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഒക്കെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക അതല്ലാന്നുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങും ക്യാരറ്റും തൊലി കളഞ്ഞിട്ട് നമ്മൾ കുക്കറിൽ സാധാരണ വേവിക്കൂലേ എന്നിട്ട് ചേർത്താലും മതിയിട്ട് ഞാനിപ്പോൾ തൊലിയൊന്നും കളയാണ്ട് പുഴുങ്ങിയെടുത്തിട്ട് ആറിക്കഴിഞ്ഞപ്പോൾ തൊലി കളഞ്ഞ് അരിഞ്ഞെടുക്കുകയാണ് ചെയ്തത് ഇപ്പോൾ അതായി വന്നിട്ടുണ്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയാണ് യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചേക്കണം ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ എടുത്തേക്കണത് 1/2 കിലോ ഉരുളക്കിഴങ്ങും 1/4 കിലോ ക്യാരറ്റുമാണ് എടുത്തേക്കണത് അതിൻ്റെ അളവൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം ഇത് കൃത്യമായിരുന്നു ഒരു 20 പേർക്ക് കറക്റ്റായിട്ട് കഴിക്കാനുണ്ടാവും അപ്പോൾ അത് കണക്കാക്കിയാണ് ഞാൻ വെച്ചേക്കണത് ഇനി അതെല്ലാം കൂടി ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം
ഇപ്പോൾ ഉരുളക്കിഴങ്ങും ക്യാരറ്റും പൊടിഞ്ഞു എന്നൊന്നും വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ ഞാൻ കറക്റ്റ് വേവിനെടുത്തേക്കണോണ്ട് അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട്. നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിക്കാവുന്ന എല്ലാം ഒന്ന് പിടിക്കുക, അതിലേക്കും ഇതിലേക്കും ഒക്കെ ഒന്ന് റെഡിയാവാൻ വേണ്ടി മാത്രം. അതിനുശേഷം നമ്മൾ ഞാനിവിടെ രണ്ടാമ്പാൽ, രണ്ട് തേങ്ങ, രണ്ട് വലിയ തേങ്ങയാണ് ഞാൻ എടുത്തത്. അതിൽ നിന്ന് ഒരു ലിറ്റർ വെള്ളമൊഴിച്ച് രണ്ടാമ്പാലും അര ലിറ്റർ വെള്ളമൊഴിച്ച് നമ്മുടെ ഒന്നാമ്പാലുമാണ് എടുത്തത്. ഇനി വെള്ളത്തിൻ്റെ അളവ് കൂട്ടേണ്ടവർക്ക് കൂട്ടാം. ഞാൻ മൂന്നാമ്പാലും കൂടി പിഴിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇപ്പോൾ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു രണ്ട് ലിറ്റർ വെള്ളത്തിൻ്റെ കണക്കാക്കി രണ്ടാമ്പാലും മൂന്നാമ്പാലും എടുക്കുക. അര ലിറ്ററോളം വെള്ളമൊഴിച്ച് നമ്മൾ ഒന്നാമ്പാലും എടുക്കുക. രണ്ട് തേങ്ങ, വലിയ തേങ്ങയായിരുന്നു, നല്ല പാകത്തിന് മൂത്ത തേങ്ങയാണെങ്കിൽ തേങ്ങാപ്പാൽ നല്ലപോലെ ഉണ്ടാവും. ഒരുപാട് ഇളപ്പുള്ള തേങ്ങ എടുത്താലും നമുക്ക് പിഴിഞ്ഞെടുക്കാനും അതിനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് നേരം അടച്ച് വെച്ച് ഇതിലിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. വറ്റിക്കാനൊന്നുമില്ല, ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. ഇപ്പം തിളച്ച് വന്നിട്ടുണ്ട്, ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. കുറുകി വരും, ഉരുളക്കിഴങ്ങൊക്കെ ചേർത്തേക്കണോണ്ട് തന്നെ കുറുകി വരും. ഇനി ഇച്ചിരി നീളം കൂടിപ്പോയെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് തേങ്ങാപ്പാൽ ഇത്ര എടുക്കാൻ പറ്റൂല എന്നുണ്ടെങ്കിൽ, നമ്മൾ സവാളയൊക്കെ വാട്ടി എല്ലാം കഴിഞ്ഞ് ഇറച്ചിടണേന് തൊട്ട് മുമ്പായിട്ട് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ പൊടി ആ സവാള വഴറ്റിയതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ മൂപ്പിച്ചെടുത്താൽ മതി കേട്ടോ. വെള്ളത്തിൽ കലക്കിയല്ല, സവാളയൊക്കെ മൂത്തതിന് ശേഷം അതിലേക്ക് ഇറച്ചി ചേർക്കണേന് തൊട്ട് മുമ്പായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പം ഞാൻ തലപ്പാൽ ഒഴിച്ചിട്ടുണ്ട്. തലപ്പാൽ ഒഴിച്ചാൽ ജസ്റ്റ് ഒന്ന് തിളയ്ക്കുക, അത്രയും മാത്രം ചെയ്താൽ മതി. ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. എരിവും ഉപ്പും ഒക്കെ ഒന്ന് നോക്കുക. എരിവ് കുറവുണ്ടെങ്കിൽ ചേർക്കേണ്ടവർക്ക് കുരുമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കുക. ഉപ്പ് പോരായുകയുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക. ഇപ്പം ഇത്രയും വെള്ളം ഉണ്ടെന്ന് കരുതി ടെൻഷനൊന്നും അടിക്കേണ്ട. കുറച്ച് നേരം ഇരിക്കുമ്പോൾ അത് നല്ല കറക്റ്റ് പരുവത്തിന് വന്നിട്ടുണ്ടാവും. ഒട്ടും ലൂസായിട്ടല്ല, നമ്മുടെ നല്ല കൺസിസ്റ്റൻസി ആയിരിക്കും. അപ്പം അത് നോക്കുക. പിന്നെ വെള്ളം കൂടുതൽ ചേർക്കേണ്ടവർക്ക് ചേർക്കട്ടെ. ഇപ്പം ഇത് പാകമായിരുന്നു എന്ന് മാത്രം. കുറയ്ക്കണ്ട, കാരണം കുറച്ചാൽ അത് കട്ട പോലെയായി പോകില്ലേ. ഇത്രയും സാധനം ഉള്ളതല്ലേ. പിന്നെ ഇഷ്ടമോ എപ്പോഴും നമ്മൾ ബ്രെഡിൻ്റെയോ അപ്പത്തിൻ്റെയോ പുട്ടിൻ്റെയോ അങ്ങനെയൊക്കെ ചപ്പാത്തിയോ പൊറോട്ടയോ അങ്ങനെയൊക്കെയല്ലേ കഴിക്കണേ. അപ്പോൾ ചാറ് എന്തായാലും വേണം. അപ്പോൾ ഇതൊക്കെ കറക്റ്റാണ്. അപ്പോൾ ഇത് പാകമായിട്ടുണ്ട് എന്നും പറയണ പോലെ ചാനൽ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കാണും, അതൊന്ന് പ്രസ് ചെയ്യുക. പോളെന്ന് പറയുന്നൊരു ഓപ്ഷൻ വരും, അതൊന്ന് എനേബിൾ ചെയ്യുക കേട്ടോ. കാണുന്ന കൂട്ടുകാർ ഒരാൾക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ചാനലിനെ കുറിച്ച് പരിചയപ്പെടുത്താം. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് സെക്ഷനിൽ പറയുക. ഇപ്പം ഞാൻ എല്ലാം കഴിഞ്ഞ് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഒരു രണ്ട് മൂന്ന് പിഞ്ച് കറി മസാല അതിൻ്റെ മുകളിൽ തൂവി കൊടുക്കുന്നുണ്ട്. തൂവി കൊടുത്തതിന് ശേഷം അത് അടച്ചു വെച്ച് കൊടുക്കാം. കുറച്ച് നേരം അങ്ങനെ ഇരിക്കട്ടെ. അതിന് ശേഷം വേണം നമുക്കിതിലേക്ക് താളിച്ചിടാനായിട്ട്. ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്ത കൂട്ടുകാരൊന്ന് കണ്ടു നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാനായിട്ടാണ്. കണ്ടു നോക്കി നമ്മളെ ഒന്ന് സപ്പോർട്ടും ചെയ്യണേ. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് നേരം അത് അടച്ചു വയ്ക്കാൻ പോവുകയാണ്, കാരണം അതിൻ്റെ സ്മെല്ലൊക്കെ അതിൽ നന്നായിട്ട് പിടിക്കാനായിട്ട്. നല്ല ടേസ്റ്റുള്ള ഒരു സ്റ്റൂ ആണ്, ധൈര്യമായിട്ട് ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. ഇനി അതൊന്ന് താളിച്ചിട്ടാൽ മാത്രം മതി. താളിച്ചിടാനും ഞാൻ നെയ്യും വെളിച്ചെണ്ണയും തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. നെയ്യ് തനിച്ച് ചേർക്കേണ്ടവർക്ക് ചേർക്കട്ടെ, ഞാൻ അങ്ങനെ ചേർക്കണില്ല എന്നുള്ളൂ. തനിച്ച് ചേർക്കേണ്ടവർക്ക് ചേർത്താലും നല്ല ടേസ്റ്റ് തന്നെയാണ്. അത്രയും അളവ് കുറച്ചെടുത്താൽ മതിയല്ലോ എന്ന് കരുതിയാണ് ഞാൻ ഇങ്ങനെ ചെയ്യണത്. എപ്പോഴും ഞാൻ ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കാറും. രണ്ടും പപ്പാതി എടുത്തിട്ട് ചേർത്താണ് ഉണ്ടാക്കാറ് കേട്ടോ. അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ അവനവൻ്റെ ഉചിതത്തിനനുസരിച്ച്, കൂടുതൽ ചേർക്കേണ്ടവർക്ക് കൂടുതൽ ചേർക്കുക, കുറയ്ക്കേണ്ടവർക്ക് കുറയ്ക്കുക. പിന്നെ ഇട്ടാൽ നല്ലതാണ്, അധികം ഇട്ട് കഴിഞ്ഞാൽ നല്ലതാണ്. കഴിക്കാൻ ഇടയ്ക്ക് നല്ല ബൈറ്റ് ചെയ്ത് ഈ അണ്ടിപ്പരിപ്പ് നല്ലോണം റോസ്റ്റായി കഴിയുമ്പോൾ അതിൻ്റെ ഒരു ഇത് കിട്ടുന്നത് നല്ലതായിരിക്കും. ഇനി ആ അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് കളറ് മാറി തുടങ്ങുമ്പോൾ നമ്മുടെ റേസിൻസും കൂടി ഇട്ട് കൊടുത്താൽ പരിപാടി കഴിഞ്ഞ്. പിന്നെ എന്നും പറയണ പോലെ എല്ലാവരും സേഫായിട്ടും സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ഇരിക്കുക. എല്ലാവർക്കും അഡ്വാൻസായിട്ട് ന്യൂ ഇയറിൻ്റെ മംഗളങ്ങൾ നേരണ്. എല്ലാവർക്കും അടുത്ത വർഷം സമ്പൽ സമൃദ്ധിയുടെയും സമാധാനത്തിൻ്റെയും വർഷമാകട്ടെ എന്നും കൂടി പ്രാർത്ഥിക്കുകയാണ്. ഇപ്പം നമ്മുടെ നട്ട്സ് റെഡിയായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഇനി കിസ്മിസ് ഇട്ട് കൊടുത്താൽ മതി.
ഒരുപാട് കരിഞ്ഞു പോകരുത്, ജസ്റ്റ് ഒന്ന് കളറ് മാറിയാൽ മതി. കരിഞ്ഞു പോയാൽ പിന്നെ വേറൊരു ചൊവയായിരിക്കും അതിന്. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്നിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക, തീ കൂട്ടി വയ്ക്കാതിരുന്നാൽ മതി. അപ്പോൾ പിന്നെ റെഡിയായി കിട്ടിക്കോളും. അത്യാവശ്യത്തിന് തന്നെ നെയ്യും വെളിച്ചെണ്ണയും എല്ലാം ഒഴിച്ചിട്ടുണ്ടല്ലോ നമ്മൾ. ഇതിപ്പോൾ ഒരു ഫംഗ്ഷന് വേണ്ടി ഉണ്ടാക്കിയതുകൊണ്ടാണ് ഇത്രയും ഭംഗിയായിട്ടൊക്കെ ചെയ്യണത്. നമ്മുടെ വീട്ടാവശ്യത്തിനൊക്കെ ആകുമ്പോൾ നമ്മൾ കുറച്ചുകൂടായപ്പോൾ ഇറക്കുമല്ലോ. അങ്ങനെ അതുകൊണ്ട് ഫംഗ്ഷന് വേണ്ടി ഉണ്ടാക്കിയതുകൊണ്ട് അത് കറക്റ്റായിട്ട് എല്ലാം ചേർത്ത് ഉണ്ടാക്കാം. ഇപ്പം ഞാൻ അത്യാവശ്യത്തിന് തന്നെ നട്ട്സും കിസ്മിസും എടുത്തിട്ടുണ്ട്. ഇനി ആ കിസ്മിസ് ഒന്ന് വീർത്ത് വന്നു കഴിയുമ്പോൾ നമുക്ക് അത് മറ്റേ നമ്മുടെ സ്റ്റൂവിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഞാൻ ചാനൽ തുടങ്ങിയ സമയത്തും ഒരു സ്റ്റൂവിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. എന്താ കിസ്മിസൊക്കെ നല്ലപോലെ വീർത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി അത് ആ സ്റ്റൂവിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോഴേ ഒന്ന് തണുത്ത് കഴിയുമ്പോഴേക്കും തന്നെ സ്റ്റൂ നല്ലപോലെ തിക്കായിട്ടുണ്ടാവും. ഞാനിത് ചെയ്തത് തലേദിവസം രാത്രി ഒരു 10 മണിയായപ്പോൾ ഇത് സ്റ്റൂ റെഡിയാക്കി വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ ഒന്നും കൂടി സ്റ്റൂ തിളപ്പിച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഡെക്കറേറ്റ് ചെയ്യാണ് ചെയ്തത് കേട്ടോ. ഒരു കുഴപ്പം ഉണ്ടാവില്ല. നമുക്ക് രാവിലേക്ക് എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ തലേ ദിവസം രാത്രി തന്നെ ഇത് റെഡിയാക്കി വെച്ചാൽ മതി. അണ്ട് പിറ്റേ ദിവസം ഒരുപാട് നേരത്തെ തയ്യാറാക്കരുത്. ഞാൻ പറഞ്ഞില്ലേ 10 മണിയായപ്പോഴൊക്കെയാണ് ഞാൻ റെഡിയാക്കിയത്. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ തിളപ്പിച്ച് വെച്ച് താളിച്ചിട്ടിട്ട് നമ്മളെവിടെ നമുക്ക് എന്തെങ്കിലും പള്ളിയിലോ അങ്ങനെയൊക്കെ പോകാനുണ്ടെങ്കിൽ പോയി വരുമ്പോഴൊക്കെ അത് കറക്റ്റായിട്ട് ഇരിപ്പുണ്ടാവും. നല്ല ചൂടും ഉണ്ടാവും. ഉരുളിയിൽ തന്നെയാണല്ലോ വെച്ചേക്കണത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് പറയാനുള്ളത്. ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്തും എന്നെ സഹായിക്കണം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി. വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ന്യൂ ഇയറിൻ്റെ മംഗളങ്ങൾ.